പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണുകളടച്ച് നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 14-ാമത്തെ ദിവസം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആരംഭ നിമിഷങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈ സമയത്ത് പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അമ്മ, ഈ ഒരുക്കം നന്നായി പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാപാന്ധകാരവീതി തേടിടുന്ന മക്കൾക്ക് മോക്ഷവാതിലായി ഉദയതാരമാ. പാപാന്ധകാരവീതി തേടിടുന്ന മക്കൾക്ക് മോക്ഷവാതിലായി ഉദയതാരമാ. സ്നേഹ പ്രകാശമേകി നീ നയിച്ചു പാരിതിൽ ദൈവചിത്തമേറ്റെടുത്തു ധന്യയാ. സ്നേഹ പ്രകാശമേകി നീ നയിച്ചു പാരിതിൽ ദൈവചിത്തമേറ്റെടുത്തു ധന്യയാ. കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ, അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിദേവരുന്നിതാ. അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിദേവരുന്നിതാ. കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ 14-ാമത്തെ ദിവസത്തിൻ്റെ ഒരുക്കത്തിലാണ്. ഈ 14-ാമത്തെ ദിവസം നമ്മൾ ഇന്നലെ മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മെക്കുറിച്ചാണ്. നമ്മുടെ ബലഹീനാവസ്ഥ, ആത്മജ്ഞാനം, നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്, അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യപ്രകൃതി അടിസ്ഥാനപരമായി മുറിവേറ്റ മനുഷ്യപ്രകൃതിയാണ്, അധപ്പതിച്ച മനുഷ്യപ്രകൃതിയാണ്. അതുകൊണ്ട് സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിച്ചു, നമ്മൾ പാപാസക്തിക്ക് വിധേയരാണ്. മുറിവേറ്റ മനുഷ്യപ്രകൃതിയിൽ പാപത്തിലേക്ക് ചാഞ്ചിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നമ്മെക്കുറിച്ച് തന്നെ അറിയാൻ നമ്മൾ റോമാലേഖനത്തിലേക്ക് പോവുകയാണ്. റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അവലംബിച്ച ഒരു മാതൃകയിൽ നമ്മളെ തിരിച്ചറിയാനായിട്ട് ഒരുങ്ങുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാം. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും,
അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടിസ്ഥാനപരമായി നല്ലവരല്ല എന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ, നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്താണ് ദൈവനീതി. ദൈവനീതി അതാണ് ഇവിടെ പറയുന്നത്. സുവിശേഷത്തിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ചറിയേണ്ടത് എന്താണ് ദൈവനീതി, എന്താണ് ദൈവനീതി എന്ന് മനസ്സിലായാലേ ആ ദൈവനീതി അനുസരിച്ച് നമ്മൾ നല്ലവരാണോ എന്ന് പരിശോധിക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ് ദൈവനീതി? ഇപ്പോൾ ദൈവനീതി എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടാൻ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ദൈവത്തിൻ്റെ കണ്ണിൽ ആരാണ് നല്ലവൻ? ആ ചോദ്യം ചോദിച്ചാൽ മതി. ദൈവനീതി എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് നല്ലവൻ? ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ നല്ലവൻ എന്ന സംജ്ഞയ്ക്ക് വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുണ്ട്. ഒരാൾ നല്ലവനാണ് എന്ന് സമൂഹം പറയുന്നതിന് വ്യത്യസ്തമായ അളവുകോലുകളുണ്ട് അല്ലേ. ഓരോ സമൂഹത്തിലും നല്ലവൻ ആര് എന്ന് തീരുമാനിക്കപ്പെടുന്നത് വ്യത്യസ്തമായ അളവുകോലുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചോദിക്കുന്നത് മനുഷ്യർ ആരെയാണ് നല്ലവൻ എന്ന് വിളിക്കുന്നതെന്നല്ല, ദൈവത്തിൻ്റെ കണ്ണിൽ ആരാണ് നല്ലവൻ? ഒരിക്കലും ഈശോയോട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കും, നല്ലവനായ ഗുരു, ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോയുടെ മറുപടി എന്താണ്? നീ എന്താണ് എന്നെ, എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. ശരിക്കും അത് മനസ്സിലാക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ യേശു ദൈവമല്ലേ? യേശുവിൻ്റെ അടുത്തൊരു മനുഷ്യൻ, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഏതാണ് നിയമത്തിലെ സുപ്രധാനമായ കൽപ്പന? യേശുവിൻ്റെ മറുപടി എന്താണ്? എന്താണ് മറുപടി? നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവനെന്ന് വിളിച്ചത്? ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. എന്താണ് യേശോ പറയുന്നത്? യേശോ പറയുന്ന ഇത്രയേ ഉള്ളൂ, നല്ലവൻ എന്ന് നീ എന്നെ സംബോധന ചെയ്യണമെങ്കിൽ, ഒന്നുകിൽ നീ എന്നെ ദൈവമായി അംഗീകരിക്കണം, ഞാൻ ദൈവമാണെന്ന് സമ്മതിക്കണം, കാരണം ദൈവം മാത്രമേ നല്ലവനുള്ളൂ. അല്ലെങ്കിൽ നീ വിളിച്ചത് തെറ്റാണ്. ഒരു മനുഷ്യനും ഒരു മനുഷ്യനായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടിട്ടാണ് എന്നെ നല്ലവനെന്ന് നീ വിളിച്ചതെങ്കിൽ അത് തെറ്റാണ്, കാരണം ഒരു മനുഷ്യനും നല്ലവനല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി? നല്ലവനായ ഗുരു. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ, ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ദൈവനീതി? നമുക്ക് ഒരാൾ നമ്മൾ നല്ലവനാണെന്ന് പറയാൻ സാമൂഹ്യ നീതി അനുസരിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു സൊസൈറ്റിയിൽ 10 വീടുകളുണ്ട്. ആ 10 വീടുകൾ, ഒരു വീട്ടിൽ ഒരാൾ കള്ള് കുടിച്ചിട്ട് ഭയങ്കര ബഹളമാണ്, ഒരാൾ ഭാര്യയെ തല്ലുന്ന ആളാണ്, മൂന്നാമതൊരു വീട്ടിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ശല്യമില്ല, ആ മൂന്നാമത്തെ വീട് ഒരു ശല്യമില്ല, ആ വീട്ടിലെ കുടുംബനാഥൻ രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകുന്നു, 5 മണിക്ക് തിരിച്ചു വരുന്നു, പിന്നെ ആ വീട്ടിൽ നിന്ന് വലിയ ബഹളമൊന്നും കേൾക്കുന്നില്ല, ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വണ്ടിയിൽ പള്ളിയിൽ പോകുന്നതൊക്കെ കാണാം. മനസ്സിലായോ? അപ്പോൾ ഈ സമൂഹത്തിലെ ഒരു സാമൂഹ്യ നീതിയുടെ കണ്ണനുസരിച്ച് ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ തിരക്കിയാൽ ആളുകൾ പറയും, അയാളൊരു നല്ലവനാണ് എന്ന് പറയും. മനസ്സിലായോ? അതൊരു അളവുകോല് വെച്ചാണ് ഈ പറഞ്ഞത്. ആ നല്ലവനാണെന്ന് പറയാൻ ഇയാളുടെ ചിന്തകൾ എന്താണെന്ന് ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ആ വീടിനകത്ത് എന്താ നടക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒന്നും മനസ്സിലായിട്ടില്ല. ഈ വെളി വെച്ച് കണ്ട ചില അളവുകോലുകൾ വെച്ചിട്ട് പറയുകയാണ്, ഇയാളെ കണ്ടത് വെച്ചിട്ട്. അപ്പോൾ കടയിൽ വന്ന് ഇയാൾ പഞ്ചസാര വാങ്ങാൻ വന്നു, അപ്പോൾ കടക്കാരൻ പറയുകയാണ്, ഇവിടെ സാധനം വാങ്ങാൻ വരാറുണ്ട്, ആളൊരു മാന്യനാണ്, ഒരു നല്ലവനാണ്. മനസ്സിലായി? ഈ നല്ലവനാണ് എന്ന് പറഞ്ഞതിന് ഒരു മാനദണ്ഡമുണ്ട്, സാമൂഹ്യ നീതി അനുസരിച്ച് ഒരു നല്ലവൻ, ആർക്കും ദ്രോഹമൊന്നും ചെയ്യാത്തൊരാൾ, ആളുകളുടെ അതിന് മാന്താത്തൊരാൾ, ആളുകളെ വെറുതെ പുലഭ്യം പറയാത്ത, ചീത്ത പറയാത്ത ഒരാൾ, ആളുകളോട് നന്നായിട്ട് പെരുമാറുന്ന ഒരാൾ, ഇത് ഒരു ഒരു മാനദണ്ഡമാണ്. പഴയ നിയമ നീതി അനുസരിച്ച്
ഒരാളെ നല്ലവനെന്നും കൊള്ളരുതാത്തവരെന്നും വിളിക്കാം. പഴയ നിയമം അനുസരിച്ച് എന്താ, ആരാണ് നല്ലവൻ? നിയമം അനുസരിക്കുന്നവനാണ് നല്ലവൻ. മനസ്സിലായോ? ഇവിടെ പറയുന്നുണ്ടല്ലോ ജോസഫ് നീതിമാനാകയാലും, അവിടെ ജോസഫിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത് നിയമങ്ങളെല്ലാം ഒരു അണുവിട വ്യത്യാസമില്ലാതെ അനുസരിച്ചിരുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? നിയമം പാലിക്കുക, അങ്ങനെയുണ്ട്, പഴയ നിയമത്തിനുണ്ട് നിയമം പാലിക്കുന്നവനാണ് നീതിമാൻ എന്ന് വചനമുണ്ട്. അപ്പോൾ പഴയ നിയമ നീതി അനുസരിച്ച് ആരാണ് നല്ലവൻ? നിയമം പാലിക്കുന്ന ആളാണ് നല്ലവൻ. ഇപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആരാണ് നല്ല ഡ്രൈവർ? നിയമം പാലിക്കുന്ന ആളാണ് നല്ല ഡ്രൈവർ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അയാൾ ആ സമയത്ത് ഭാര്യയോട് പണക്കത്തിലാണോ മക്കളെ നോക്കുന്നത്, ഇതൊന്നും അവിടുത്തെ വിഷയമല്ല, അവിടുത്തെ നല്ല. അപ്പോൾ ഈ നീതിക്ക് പല തട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരാളെ നല്ലവനെന്ന് സമൂഹം കാണുന്നതിന് പല അളവുകോലുകളുണ്ട്. അപ്പോൾ പഴയ നിയമ നീതി അനുസരിച്ച് നിയമം പാലിക്കുന്ന ഒരാളാണ് നല്ലവൻ. ഇനി നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സാധാരണ ഒരു ഇടവക പള്ളി എടുത്താൽ, ആ ഇടവക പള്ളിയിൽ വികാരി അച്ഛൻ ഒരാളെക്കുറിച്ച് നല്ലവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അതായത് നേരത്തെ പള്ളി വരുന്ന ഒരാൾ, വിശുദ്ധ കുർബാന മുടക്കാത്ത ഒരാൾ, മാസവരി കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരാൾ, കുടിശ്ശിക വരുത്താത്ത ഒരാൾ, പിന്നെ പള്ളി കമ്മിറ്റിയിൽ ബഹളം ഉണ്ടാക്കാത്ത ഒരാൾ, എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ നന്നായിട്ട് ചെയ്യുന്ന, ഇതൊക്കെയാണ് നമ്മുടെ ഇടവകയിൽ. അപ്പോൾ ഒരു കല്യാണ ആലോചനയ്ക്ക് വരികയാണ്, ഒരു കൂട്ടർ വന്നിട്ട് ഇടവകയെ ചോദിക്കുകയാണ്, ആ അങ്ങനെ ഉണ്ട് നല്ലവരാണ്. നമ്മുടെ ഒരു നീതിയുടെ അളവുകോലാണത്. മനസ്സിലാവുന്നുണ്ട്? ഈ നീതിക്ക് വ്യത്യസ്തമായ അളവുകോലുകളുണ്ട് അല്ലേ? പക്ഷെ ചോദ്യം, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവരൊക്കെ നല്ലവരാണോ? നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥാപാത്രം നമുക്കറിയില്ല, ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ആ പത്ത് വീടുള്ളിടത്ത് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വീട്ടിലെ ചേട്ടൻ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ കണ്ണിൽ ഒരു നല്ലവനാണ്. ഞാൻ പറഞ്ഞ ഇടവപ്പള്ളിയിലെ ആ ചേട്ടൻ വികാരിയച്ഛൻ്റെ കണ്ണിൽ നല്ലവനാണ്. ജോസഫ് അല്ല, ജോസഫിനെ പറയണ്ട, വേറെ പഴയ നിയമത്തിൽ, പഴയ നിയമത്തിൻ്റെ നിയമം പാലിക്കുന്ന ഒരാൾ, നമ്മൾ പറയുന്ന ഒരു ഒരു കഥാപാത്രം നല്ല ആളാണ്. ഇതെല്ലാം ഈ നീതിയുടെ ഈ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾ, സമൂഹം നല്ലവരാണെന്ന് പറഞ്ഞവർ, കുടുംബം നല്ലവരാണെന്ന് പറഞ്ഞവർ, ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലവനാണോ? ഇതാണ് ചോദ്യം. ക്ലിയറായോ? ചോദ്യം വ്യക്തമായോ? ദൈവം ഈ ആളെ നല്ലവൻ എന്ന് അംഗീകരിക്കുമോ? ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇയാൾ നല്ലവനാണോ? ദൈവനീതിയുടെ മാനദണ്ഡമനുസരിച്ച് ഇയാൾ നല്ലവനാണോ? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ് എന്താ? അപ്പം ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ് എന്താ? സ്വർഗത്തിൽ പോവാൻ 100-ൽ 100. ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ് 100-ൽ 100 ആണ്. നമ്മൾ ഈ നേരത്തെ കണ്ട കഥാപാത്രങ്ങളൊക്കെ നല്ലവരാണെന്ന് സമൂഹം പരക്കെ അംഗീകരിച്ചത് അവർ ഒരുപാട് കാര്യങ്ങളിൽ നല്ലവരായതുകൊണ്ടാണ്. എന്നാൽ അവർക്ക് 100-ൽ 100 ഉണ്ടോ? അവർ 100-ൽ 100 കേസിലും നല്ലവരാണോ? ഇതാണ് വിഷയം. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ കൂടുതൽ ഇതിലേക്ക് അതിനകത്തോട്ട് അല്പം കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയുടെ സ്റ്റാൻഡേർഡ് 100-ൽ 100 ആണ്. വ്യക്തമായോ? ദൈവത്തിൻ്റെ നീതി. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമുക്ക് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്, ഓടിച്ച് പറഞ്ഞു പോയാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം പരിപൂർണനാണ്, പരിശുദ്ധനാണ്. ദൈവം പരിപൂർണനാണ്, പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയുടെ കണ്ണിൽ ഇതൊന്നും നല്ലതല്ല. ആ മാനദണ്ഡം അനുസരിച്ച് ഇതിനൊന്നും ഒരു വിലയില്ല. നമ്മൾ നല്ലവരായിരിക്കുന്നത്, സിമ്പിളായിട്ട് പറയാം, നമ്മൾ മറ്റുള്ളവരുമായി തട്ടിച്ച് നോക്കുമ്പോഴാണ് നല്ലവർ. ദൈവത്തോട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളാരും നല്ലവരല്ല. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 1:15-16. 1 പത്രോസ് 1:15-16. 1 പത്രോസ് 1:15-16 വായിച്ചോ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. ഒന്നുകൂടെ വായിച്ചേ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ശ്രദ്ധിച്ചേ. അതായത്
പരിശുദ്ധരായിരിക്കണം. എത്ര പ്രവൃത്തികളിൽ? എല്ലാ പ്രവൃത്തികളിലും. അതാണ് അവിടെ വരയിടേണ്ടത്. എല്ലാ പ്രവൃത്തികളിലും പൂർണ്ണ പരിശുദ്ധിയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ. മത്തായിയുടെ സുവിശേഷം 5:48, മത്തായിയുടെ സുവിശേഷം 5:48 വാക്യം, മത്തായി 5:48 വായിച്ചേ. മാത്യു 5:48 വായിക്കേ. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഒരു കുറവും വരരുതെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഡിമാൻഡ് എന്താണ്? പൂർണ്ണ പരിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ഡിമാൻഡ്. പൂർണ്ണ പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാവുന്നില്ലേ? പൂർണ്ണ പരിശുദ്ധിയാണ്, ഒട്ടും കുറവ് വരാൻ പാടില്ല. പൂർണ്ണ പരിശുദ്ധി. മറ്റൊരു വാക്യം വായിക്കാം, വെളിപാട് 21:27. വെളിപാട് 21:27, റെവലേഷൻസ് 21:27 വായിച്ചേ. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായത് ഒന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിനടുത്തേക്ക് പോകാൻ പറ്റില്ല. അശുദ്ധമായത് ഒന്നും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല. അപ്പം അതാണ് ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ്. വ്യക്തമായോ? 100-ൽ 100. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരാംഗിളിൽ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ചേ, എന്താണ് പാപം? നമ്മൾ നല്ലവരാണോ? ഇതാണോ ചോദ്യം? എന്താണ് പാപം? പാപത്തെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പലതരത്തിൽ. ഇപ്പോൾ പ്രവർത്തിയാലുള്ള പാപം, ഉപേക്ഷയാലുള്ള പാപം, അല്ലെ സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം, നിയമം തെറ്റിക്കുന്നതാണ് പാപം, ഇങ്ങനെ പല നിർവചനങ്ങളുണ്ട്. എന്നാൽ റോമാലേഖനം 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പാപത്തിന് നൽകുന്ന ഒരു നിർവചനം, അത് ശ്രദ്ധേയമായൊരു നിർവചനമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, റോമൻസ് 3:23 വായിക്കാവോ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ ഒന്നുകൂടെ വായിച്ചേ, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ എന്താണ് പാപം? ദൈവമഹത്വത്തിന് അയോഗ്യരാവുന്നതാണ് പാപം. എന്താണ് പാപം? ദൈവമഹത്വത്തിന് അയോഗ്യരാകുന്നതാണ് പാപം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാലോ, എന്താണ് പാപം? ദൈവമഹത്വം നമ്മളിൽ കുറയുന്നതാണ് പാപം. സിൻ ഈസ് ഫോളിങ് ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവമഹത്വം നമ്മളിൽ കുറഞ്ഞു വരുന്നതാണ് പാപം. അപ്പോൾ ദൈവമഹത്വം അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരാണ്? പാപിയാണ്. മനസ്സിലായോ? നമ്മൾ കറക്റ്റ് സമയത്ത് പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, 10 പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് ചെറിയ കുറച്ച് പണക്കമൊക്കെ ഉണ്ട്, കുറച്ച് അസൂയൊക്കെ ഉണ്ട്, കുറച്ച് ദ്രവ്യാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവമഹത്വം കുറഞ്ഞു, കംപ്ലീറ്റ് അല്ല, ദൈവമഹത്വം കുറഞ്ഞു. അപ്പോൾ നമ്മൾ പാപിയാണ്. അതാണ് ഇത് പറയുന്നത്. ഒന്നുകൂടെ വായിച്ച് 3:23, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? എന്താണ് ദൈവമഹത്വം? അല്ലേ, ദൈവമഹത്വം കുറഞ്ഞതാണ് പാപം. അപ്പോൾ നമുക്കറിയണ്ടേ എന്താ ഈ കുറഞ്ഞെന്ന് നമ്മളിൽ? എന്താണ് ദൈവമഹത്വം? അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിലുണ്ട്. യോഹന്നാൻ 1:14, John 1:14 വായിക്കാവോ. യോഹന്നാൻ 1:14 വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ദർശിച്ചത് ആരിലാണ്? യേശുവിലാണ്. അപ്പോൾ ഈ ദൈവമഹത്വം എന്താണ്? ഈ വാക്യമനുസരിച്ച് ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ യേശുവാണ്, യേശുവാണ്. മനസ്സിലായോ? അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഈ 2 കൊരിന്ത്യോസ് 3 എടുക്കാം. 2 കൊരിന്ത്യോസ് 3 അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ യേശുവാണ്, യേശുവാണ്.
വായിച്ചേ 3:18 2 Corinthians 3:18 ആ വായിച്ചോ. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് കോമ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. എന്താണ് എന്താണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചാൽ കിട്ടും. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് ദാറ്റ് ഈസ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അപ്പം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടുത്തെ സാദൃശ്യത്തിലേക്ക്. മനസ്സിലായില്ലേ? പിടിയിട്ടില്ല. അതായത് ഈ ഈ വാക്യം ശരിക്കും വായിച്ചേ. അവിടുത്തെ സാദൃശ്യത്തിലേക്ക് കോമ എന്ന് കോമ ഇട്ടിട്ട് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതായത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അപ്പം മഹത്വത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ സാദൃശ്യത്തിലേക്ക്. അവിടെ നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാ? യേശുവിനെയാണ്. യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക്. അപ്പം എന്താണ് മഹത്വം? യേശുവിൻ്റെ സാദൃശ്യം. യേശു ചുരുക്കി പറഞ്ഞാൽ എന്താണ് ദൈവമഹത്വം? ദൈവമഹത്വം സമം യേശു. സാവധാനം ചിന്തിച്ച് റോമർ 3:23 കണ്ടു, ദൈവമഹത്വം കുറയുന്നതാണ് പാപം. യോഹന്നാൻ 1:14 2 Corinthians 3:18 കണ്ടു, ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ യേശുവാണ്. അപ്പോൾ എന്താണ് പാപം? നമ്മളിൽ യേശു കുറയുന്നതാണ് പാപം. നമ്മളിൽ യേശു കുറയുന്നതാണ് പാപം. നമ്മൾ വളരുകയും യേശു കുറയുകയും ചെയ്യുന്നതാണ് നമ്മളിലെ പാപം. നമ്മളിൽ യേശു കുറയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ യേശുവിനെ പോലെ അല്ലാതാവുന്നതാണ് പാപം. അപ്പോൾ എന്താണ് വിശുദ്ധി? യേശുവിനെ പോലെ ആകുന്നതാണ് വിശുദ്ധി. എന്താണ് നീതി? യേശുവിനെ പോലെ ആകുന്നതാണ് നീതി. എന്താ നീതി? യേശുവാണ് നീതി. അപ്പം നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ പോലെ ആവുക എന്നാണ്. യേശുവിനെ പോലെ ആവുക എന്നാണ് പിടിയിട്ടെന്നാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മൾ വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രവൃത്തികളിൽ മാറ്റം വരുത്തി എന്നല്ല, നമ്മൾ പൂർണ്ണമായും യേശുവിനെ പോലായി. ഒടുവിൽ എന്താ സംഭവിക്കാൻ പോന്നേ? ഈ യാത്രയുടെ അവസാനം സ്വർഗത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒടുവിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 1 Johannan 3 എടുത്തേ, അവിടെ ഒരു കാര്യം കിടപ്പുണ്ട്. 1 Johannan 3 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 2 വാക്യം വായിച്ചേ, 1 John 3:2 1 Johannan 3:2 പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. നിർത്തിക്കേ. എന്തായി പറയുന്നത്? നാം എന്തായി തീരും. എന്തായി തീരും എന്ന് പറഞ്ഞാൽ നമ്മൾ ദിനോസറാവും കുരങ്ങാവും അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ അവസാനം എന്താണ്? അതായത് നീ ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ നിനക്ക് എന്താ സംഭവിക്കാൻ പോന്നെ? നാം എന്തായിത്തീരും? നീ എന്തായിത്തീരും? ബ്രദർ എന്തായിത്തീരും? ഇതാ ചോദ്യം. ഇതാണ് അപ്പസ്തോലൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം. നമ്മൾ എന്തായി തീരുമെന്ന്. പ്രിയ മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ടവര്, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പോൾ ഇനി ഭാവിയിൽ നമ്മുടെ അവസ്ഥ എന്താ? നാം എന്തായി തീരും എന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അടുത്ത വാക്യം എന്താ? ഒരു കാര്യം നമുക്കറിയാം. വായിച്ച അടുത്ത വാക്യം, ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അപ്പോൾ ഇതല്ലേ ലക്ഷ്യം? യേശുവിനെ പോലാവും. അപ്പോൾ പിതാവിൻ്റെ ലക്ഷ്യം പുത്രനെ പോലാക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ള അതല്ല ലാസ്റ്റ്. പുത്രനെ പോലാക്കുക, പുത്രനെ പോലാക്കുക. അപ്പോൾ എന്താണ് വിശുദ്ധി? യേശുവിനെ പോലെ ആവുക എന്നതാണ് വിശുദ്ധി. യേശുവിനെ പോലെ ചിന്തിക്കുക, യേശുവിനെ പോലെ പറയുക, യേശുവിനെ പോലെ പെരുമാറുക, യേശുവിനെ പോലെ സഹിക്കുക, യേശുവിനെ പോലെ ക്ഷമിക്കുക. നമ്മളൊരിടത്തും എത്തിയിട്ടില്ല. ഇനി നോക്കിക്കേ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മളൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല. നമ്മളൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല. ലക്ഷ്യം എന്താ? ദൈവനീതിയുടെ ലക്ഷ്യം യേശുവാവുക എന്നുള്ളതാണ്. വചനം കിടപ്പുണ്ട്, 1 Corinthians 1 വചനം കിടപ്പുണ്ട്. 1 Corinthians 1:30
ദൈവനീതി എന്ന് പറഞ്ഞാൽ യേശുവാണ്. ഒന്ന് കോരുന്ന് 1 കൊരിന്ത്യൻസ് 1:30 നല്ലൊരു വചനമാണത്. 1 കൊരിന്ത്യർ 1:30 വായിച്ചേ, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. കണ്ടോ, അപ്പോൾ യേശു ആരാ? നീതിയാണ്. നമ്മുടെ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. പറഞ്ഞാൽ നീതി എന്താ? നമുക്ക് നീതി എന്താ? പിതാവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അപ്പാ നീതി എന്താ? ദാ യേശു, യേശുവാണ് നീതി. അപ്പാ വിശുദ്ധി എന്താ? പരിത്രാണം അല്ലേ, രക്ഷ, ജ്ഞാനവും നീതിയും വിശുദ്ധീകരണം. അപ്പോൾ നമ്മൾ ചോദിക്കണം, അപ്പാ എന്താണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദ യേശു ആവുക. അപ്പ എന്താണ് ജ്ഞാനം? യേശു ആവുക. അപ്പ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? യേശുവിനെ പോലെ ജീവിക്കുക. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും പിന്നെന്താണ് വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇവിടെ പറയുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ദൈവനീതിയുടെ, നമ്മുടെ കാര്യത്തിലേക്ക് എത്തുകയാണ്, ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ്, മാനദണ്ഡം എന്താണ്? എന്താണ് നല്ലവനാകാനുള്ള മാനദണ്ഡം? എന്താ? യേശുവാണ്, യേശുവാണ്, യേശുവിനെ പോലെ ആവുക. അപ്പോൾ നമ്മൾ ഇത് മനസ്സിൽ വെച്ചിട്ട് ഒരു വചനം കൂടെ എടുത്താൽ അതങ്ങ് ഉറയ്ക്കും. റോമാലേഖനം 8 കിടപ്പുണ്ട്. റോമർ 8:29, റോമൻസ് 8:29, റോമർ 8:29 റോമർ 8:29-30 വായിച്ചോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എന്താണ് നീതീകരിക്കപ്പെടുക? യേശുവിനെ പോലെ ആവുക. എന്താണ് മഹത്വീകരിക്കപ്പെടുക? യേശുവിനെ പോലെ ആവുക. എന്താണ് വിശുദ്ധീകരിക്കപ്പെടുക? യേശുവിനെ പോലെ. പുത്രൻ്റെ സാദൃശ്യത്തിലേക്കാവുക, അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനെ നമ്മുടെ നീതിയാക്കി മാറ്റി. 2 കൊരിന്ത്യർ 5:21 വായിച്ചു. 2 കൊരിന്ത്യർ 5:21, 2 കൊരിന്ത്യർ 5:21, 2 കൊരിന്ത്യർ 5:21 പെട്ടെന്ന് വായിച്ചു. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. മനസ്സിലായോ? അവൻ പാപം ചുമന്ന് പാപയാഗമായി മാറി, പാപം കുരിശിൽ ഏറ്റെടുത്ത് മരിച്ച് അവൻ നമുക്ക് വേണ്ടി നീതിയായി, നീതിയുടെ സ്റ്റാൻഡേർഡായി. വ്യക്തമാവുന്നുണ്ടോ ഈ പറയുന്നത്? കട്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വചനം മനസ്സിൽ നമ്മൾ ഗ്രഹിച്ചേ പറ്റൂ, നമ്മളിതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് ദൈവനീതിയുടെ സ്റ്റാൻഡേർഡ് ഇപ്പം നമുക്ക് എളുപ്പമായി, നമ്മൾ എളുപ്പമായി യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. ഇനി ആ സ്റ്റാൻഡേർഡ് എടുത്ത് മുന്നോട്ട് വെക്ക്, മുമ്പിലെടുത്ത് വെക്ക്, എന്നിട്ട് നോക്ക്, എല്ലാ ആംഗിളിൽ നിന്ന് നോക്ക്, നമ്മൾ യേശുവിനെ പോലെ ആയോ? നമ്മൾ യേശുവിനെ പോലെ യേശുവിനെ പോലെ ആയിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില നല്ല മനുഷ്യരുടെ അത്രയും പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പം നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, 1-ാമത്തെ ഇന്നലെ നമ്മൾ കണ്ടത് മുറിവേറ്റ മനുഷ്യപ്രകൃതിയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒത്തിരി പുറകെ കിടക്കുകയാണ്. നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുക, അതായത് യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ആ ഇനി നമുക്ക് റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരാം, റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ആരാ? യേശു. സുവിശേഷത്തിൽ യേശുവിനെ അല്ലേ പ്രഘോഷിക്കുന്നത്? യേശുവിലൂടെ വെളിപ്പെട്ട ദൈവനീതി. നിങ്ങൾ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവാൻ നിങ്ങൾക്ക് സ്വയം പറ്റില്ല, ഇങ്ങനെ ആവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക, അവൻ കൃപ തരും. ഇതാണ് സുവിശേഷം, മനസ്സിലായി? ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു.
ഇനി 18-ാമത്തെ വാക്യം വായിക്കാം. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 18-ാമത്തെ വാക്യം, മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിച്ച്, ഇനി ഒരു പ്രധാനപ്പെട്ട ആശയം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയുകയാണ്. നമ്മളെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ പ്രധാനമായി, അതായത് ഞാൻ ഈ ഒരു ഒന്ന് രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഈ വാക്ക് ക്രോധം ഒരു യാത്രക്കിടയിലാണ് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പുകയായിരുന്നു. എത്ര തവണ ഈ വാക്ക് ബൈബിളിലുണ്ട്, ഈ ക്രോധം? 550-ൽ തവണ ഈ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ക്രോധം. ക്രോധം 550-ൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വാക്കുകളിൽ ഒന്നാണ് ക്രോധം. അപ്പോൾ ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രഘോഷിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് മനസ്സിലാക്കരുത്. മനസ്സിലാക്കാതെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ നീതിയുടെ സ്റ്റാൻഡേർഡ് ആരാണ്? യേശുവാണ്. നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആവുകയാണ്. ഇപ്പം നമ്മളിവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലാണോ? അല്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ പാപത്തിലാണോ? അതെ, പാപത്തിലാണെങ്കിൽ, നമ്മൾ പാപത്തിലാണെങ്കിൽ യേശുവിനെ പോലെ അല്ലെങ്കിൽ, ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ ക്രോധത്തിൻ്റെ കീഴിലാണ്. നമ്മൾ വി ആർ അണ്ടർ റോത്ത്. നമ്മൾ ക്രോധത്തിൻ്റെ കീഴിലാണ്. അതാണ് മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഈ 2-ാമത്തെ ദിവസത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സിലൊരു തെറ്റായ ധാരണയുണ്ട്. അതായത് ദൈവം നമ്മുടെ എല്ലാം, നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചത് കണ്ടിട്ട് ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. വചനം പറയുന്നില്ലേ, അതായത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളീ മല കയറിയത് കണ്ടിട്ടോ, നമ്മളീ മെഴുകുതിരി കത്തിച്ചത് കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളൊരു പെരുന്നാൾ നടത്തിയത് കണ്ടിട്ടോ, ഒരു കുരിശുപള്ളി പണിഞ്ഞു കൊടുത്തത് കണ്ടിട്ടോ, ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നത് കരുതി, കർത്താവ് പറയത്തില്ലേ, കർത്താവ് പറയത്തില്ലേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. എന്താ കർത്താവ് പറയുന്നത്? അനീതി പ്രവർത്തിക്കുന്നവരെ, കണ്ടോ, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ, അനീതി, നീതിയില്ലാത്തവരെ. എന്താ നീതി? യേശുവിനെ പോലെ ആകാത്തവരെ അകന്നു പോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയുകയാണ്, നമ്മൾ ദൈവപ്രസാദത്തിൻ്റെ കീഴിലല്ല, നമ്മൾ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലാണ്. ഇവിടുന്നാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടാണ് നമ്മൾ യേശുവിലൂടെ വന്ന രക്ഷയുടെ വില തിരിച്ചറിയാൻ പോകുന്നത്. എങ്ങനെയാണ് ക്രോധത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതെന്ന് നമ്മൾ യേശുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. യേശുവിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിവ്, തെറ്റായ ധാരണകളിൽ ഞങ്ങൾ ജീവിക്കാതിരിക്കാൻ ദൈവമേ, ഞങ്ങളൊരു വ്യാമോഹത്തിലോ ഞങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു ആകാശ ഗോപുരത്തിലോ ദൈവമേ ഞങ്ങളുണ്ടാക്കിയ ഒരു മായിക പ്രപഞ്ചത്തിൻ്റെ മായാവലയത്തിനകത്തോ തെറ്റിദ്ധാരണയുള്ളവരായി ജീവിക്കാതെ ഞങ്ങളെപ്പോഴും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ യേശുവിനെ പോലെ ആകാത്ത ഓരോ നിമിഷവും ഞങ്ങൾ ക്രോധത്തിൻ്റെ കീഴിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായം ഈ സന്ദർഭത്തിന് ഞങ്ങൾ യാചിക്കുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതലേക്കും ആമേൻ. ആരാധന എൻ ജീവൻ.
വലിയതാണെനിക്ക് എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക് ആരാധന 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 അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ായുന്നു ഞാൻ ജീവനെ സ്വന്തമേ അങ്ങേ മാർവിച്ചായുന്നു ഞാൻ ആരാധന 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ വഴികളിൽ കാവലായി മാറുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്പർശനം ആവശ്യമുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അങ്ങയുടെ വലിയ കരുണ ഈ സമയം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങളുടെ ഹൃദയത്തിങ്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മാവും ശരീരവുമെല്ലാം വിശുദ്ധി പാലിക്കുവാൻ, വിശുദ്ധി പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. റോമാലേഖനം 3:9 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോഴെന്ത്, യഹൂദരായ നമുക്ക് എന്തെങ്കിലും മേന്മയുണ്ടോ? ഇല്ല, അശേഷമില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവർക്കും ഒന്നടങ്കം വഴിതെറ്റിയിരിക്കുന്നു. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവർക്കും ഒന്നടങ്കം വഴിതെറ്റിപ്പോയിരിക്കുന്നു. വിവിധ വഴികളിൽ വഴിതെറ്റിപ്പോയവരാണ് കർത്താവേ ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല ദിശകളിലും ദൈവഹിതത്തിന് പുറത്ത് യാത്ര ചെയ്തു പോയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പരിധികൾ ലംഘിച്ചവരാണ് ഞങ്ങൾ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനെതിരായി യാത്ര ചെയ്ത നിമിഷങ്ങൾ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യം കടന്നു വരുന്നതിന് ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി തടസ്സം നിന്നവരാണ് ഞങ്ങൾ. അങ്ങയെ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച പല അവസരങ്ങളും ബോധപൂർവം നിരസിച്ചവരാണ് ഞങ്ങൾ. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിപ്പോയ നിമിഷങ്ങളിൽ നിന്ന് തിരികെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു നീതീകരണവുമില്ല. നമുക്കൊന്നിനും ഒന്നും അവകാശപ്പെടുവാനില്ല. പാപിയായ മനുഷ്യർ, ദുർഭകരായ മനുഷ്യർ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് വിശുദ്ധ പൗലോസ് ലീഹ കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ
ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. വലിയൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുണ്ട്. നമ്മളെടുത്ത പല കാര്യങ്ങളിലും വഴിതെറ്റിപ്പോയതുകൊണ്ട് ജ്ഞാനവും ആത്മാവിൻ്റെ ശക്തിയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ പാത്രത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിൻ്റെ ക്രോധം ആകാശത്ത് തിളച്ചു മറിയുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. നമ്മെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. നീതീകരണത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീതീകരണത്തിൻ്റെ ആത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയോടും ശിഷ്യന്മാരുടെയും മേലിറങ്ങി വന്ന ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന ആദിമസഭയിലേക്ക് അഗ്നിജ്വാലകളായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ, പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ, വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി, ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വസിച്ച്, എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ, എന്നെ നയിക്കുകയും ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവിൽ
ആത്മാവിൽ മരിയമാകുന്ന മലിനമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് തന്നെ നടണമേ അങ്ങ് തന്നെ നടണമേ അതിനെ പരിപാലിച്ച് വളർത്തണമേ അതിനെ പരിപാലിച്ച് വളർത്തണമേ അത് വളർന്നു പുഷ്പിച്ച് അത് വളർന്നു പുഷ്പിച്ച് ജീവന്റെ ഫലം ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വിശ്വസ്ത വധുവായ അങ്ങയുടെ വിശ്വസ്ത വധുവായ പരിശുദ്ധ കന്യകാമറിയത്തോട് പരിശുദ്ധ കന്യകാമറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ എനിക്ക് വലിയ ഭക്തി തരണമേ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും എനിക്ക് നൽകിയാലും ഹല്ലേലൂയാ 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 പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാം. ലോകത്തിൽ എവിടെയെല്ലാം തന്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ആ സാന്നിധ്യം നൽകുന്ന അമ്മയാണ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധയമ്മ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയായ പരിശുദ്ധയമ്മ. ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ട് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിധേ വരുന്നിതാ അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിധേ വരുന്നിതാ കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതൻ്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതൻ്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാ നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാങ്ങി പുത്രനേശുവിൻ അമ്മയായി നീ നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാങ്ങി പുത്രനേശുവിൻ അമ്മയായി നീ കൃപ നിറഞ്ഞ മറിയമേ അമല നന്മരൂപിണി കന്യകാംബികേ നിർമ്മലാംബികേ പരിശുദ്ധ അമ്മ തന്നെപ്പറ്റിയുള്ള ദൈവ പദ്ധതിയിൽ ആനന്ദിച്ചവളാണ്. നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള ദൈവിക പദ്ധതിയിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
നമ്മുടെ ജീവിതം നിരർത്ഥകമായ ഒരു ജീവിതമല്ല, നിരാശയിൽ ആണ്ടുപോയ ഒരു ജീവിതമല്ല. പരിശുദ്ധയമ്മ ആത്മാവിൽ ആനന്ദിച്ചതുപോലെ നമുക്കും ആനന്ദിക്കാം. മരിയഭക്തനായ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ആനന്ദിച്ചാലും ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ആനന്ദിച്ചാലും ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ആനന്ദിച്ചാലും ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും എല്ലാം പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. ദൈവമാതാവും ദൈവമാതാവും അമലോത്ഭവയുമായ അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ പരിശുദ്ധ കന്യകേ ദൈവത്തിന്റെയും ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ ഞാൻ അമ്മയെ എന്റെ മാതാവും എന്റെ മാതാവും രാജ്ഞിയുമായി രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു പിശാചിനെയും പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും അവന്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു എന്റെ ആത്മാവിനെയും എന്റെ ആത്മാവിനെയും ശരീരത്തെയും ശരീരത്തെയോ ബുദ്ധിയെയും ബുദ്ധിയെയോ മനസ്സിനെയും മനസ്സിനെയോ ഹൃദയത്തെയും ഹൃദയത്തെയോ അവയുടെ അവയുടെ എല്ലാ കഴിവുകളോടും കൂടി എല്ലാ കഴിവുകളോടും അമ്മയുടെ തിരുമുൻപിൽ അമ്മയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതകളും അവയുടെ എല്ലാ യോഗ്യതകളും ലോകമെങ്ങുമർപ്പിക്കുന്ന ലോകമെങ്ങുമർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളോട് ചേർത്ത് കുർബാനകളോട് ചേർത്ത് അമ്മയുടെ തൃപ്പാദത്തിങ്കൽ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ അവ വിനിയോഗിച്ചു കൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിന്റെ തിരുഹൃദയമേ യേശുവിന്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ തിരുരക്തമേ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായി യേശുവിന്റെ വിലാവിൽ നിന്ന് യേശുവിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഒഴുകിയിറങ്ങിയ തിരുജലമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഹല്ലേലൂയാ 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 കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇതാ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം കടന്നു വരുമ്പോൾ എല്ലാ മേഖലകളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ.
കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ദേശങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപരിക്കട്ടെ. രോഗികളിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. പിന്നെ രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ, കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ, കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ കർത്താവ്, 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 ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉത്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.